അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമുക്ക് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എനിക്കറിയാവുന്ന വിധത്തിലൊരു കുഴിമന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതാ 1 കിലോ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇറച്ചിതാ 1 കിലോന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ബസുമതി അരി എടുത്തിട്ട് 1 കിലോ ഇതാ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉതിർത്താൻ വെച്ചതാണ്. ഇനി നമുക്ക് ഇതാദ്യം ഒന്ന് കുഴച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് മന്തിൻ്റെ പൊടിയാണ്. ഞാനത് വെക്കാറൊന്നും ഇല്ല കേട്ടോ. എൻ്റെ താത്തയാണ് എനിക്കിത് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത താത്തയാണ് എനിക്കിത് ഫസ്റ്റിൽ കാണിച്ച് തന്നിരിക്കുന്നത്. ഞാനിതിവിടെ വെക്കാറേ ഇല്ല. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, അതുപോലെ കുരുമുളക് പൊടി അതും ഇങ്ങനെ 1 ടീസ്പൂൺ ഇട്ടോളി. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ഇട്ടോളി. അതുപോലെ നമ്മളെ ഫുഡ് കളർ ഉണ്ടല്ലോ റെഡ്, അതും ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ക്യൂബാണ്, മന്തി ക്യൂബ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഉപ്പ് നോക്കണം പാകത്തിന്. ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ ഉപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് 1 തവണ, എന്നാലും നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കി നോക്കാം. അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാലോ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് 1 ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ നമ്മളൊന്ന് കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. ഇതുണ്ടാക്കുന്നതാണില്ലേ സുഖം. മറ്റേ ബിരിയാണിനേക്കാളും നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിലേക്കാകുമ്പോൾ ഉള്ളി ഒന്നും അരിയണ്ടല്ലോ. പിന്നെ ഇത് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ഇതിനോടായി ഇഷ്ടം. മറ്റേ ബിരിയാണിനേക്കാളും എനിക്കിഷ്ടം മന്തി കഴിക്കുന്നതായി. അതാകുമ്പോൾ നമുക്ക് ഈസിയാണ് വെക്കാൻ, പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും. പിന്നെ വിരുന്നേരൊക്കെ ഒന്ന് വന്നാൽ മന്തിയാണെന്ന് വെച്ചെന്നൊന്ന് അവരോട് വലുത് പറയുകയും ചെയ്യാമല്ലോ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് കൂട്ടി കുഴച്ച് വെക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാം. അപ്പം നമ്മളിതാ ചെമ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനില്ല ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കറാമ്പു, ഏലക്ക, പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളെ കറാമ്പുവിൻ്റെ അല്ല ബൈ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട എല്ലാ ചിലവർ ഈ വെള്ളത്തിൽ ഓയില അത്ര ഒഴിക്കാറ്, ഒട്ടി അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാറ്. ഞാൻ അതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അതാ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്നെയും ഉപ്പിട്ടു, എനിക്ക് ഉപ്പ് അത് കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരി പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ചോറാകുമ്പോഴേക്കും അതിലേക്ക് 1 ചട്ടിനിയോ റെഡിയാക്കാം. മന്തിയിലേക്കുള്ളത് നമുക്ക് ഹോട്ടലിനൊക്കെ കിട്ടലുണ്ട് അല്ലേ, ഇങ്ങനത്തെ 1 ചട്ടിനി. അത് മല്ലിച്ചപ്പ് ഇങ്ങനെ 1 പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 തക്കാളി, വലിയൊരു തക്കാളി തന്നെ എടുത്തോളി. പിന്നെ 1 പച്ചമുളക്, 1 വെളുത്തുള്ളി, പിന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിക്കുക. കുറച്ചിച്ച കുറച്ചിച്ച ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ. നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്. ഞാനല്ലെങ്കിലും മയോണൈസും തക്കാളി സോസും ഒക്കെ അപ്പോൾക്കപ്പം വീട്ടിലുണ്ടാക്കുക ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും പുറത്തുനിന്ന് മേടിക്കില്ല, ഒക്കെ വീട്ടിലുണ്ടാക്കിയ തന്നെ ഞാൻ ചെയ്യല്. അപ്പോൾ ഇതാ അരി വെന്ത് വന്നിട്ടുണ്ട്. 1/2 വേവാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാൽ വേവാണ്ടിരിക്കും ചെയ്യരുത്, ഞാൻ അങ്ങനെ പിടിച്ച് നോക്കും ഇങ്ങോട്ട് പൊട്ടണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക ചെയ്യാം. അപ്പോൾ ഇത് വേവാരായി എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിന്ന് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക്, ഓട്ടപാത്രം ഉണ്ടല്ലോ അതിലേക്ക് കോരി വെക്കാം. എന്നിട്ട് പിന്നെ ഇറച്ചിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കന് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
മസാല ഒക്കെ നല്ല കേറിയിട്ടുണ്ട് ഇതില് നമ്മൾ ഇറച്ചിമ്മ വരട്ടി കൊടുക്കുന്നാണല്ലോ അപ്പോൾ ലോണ മസാല കേറും ഇനി നമുക്ക് ഈ ചോറ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇറച്ചി എല്ലാം വെന്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചോറ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെന്ത ചോറുണ്ടല്ലോ അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ലേശം മന്തി മസാല ആക്കി കൊടുക്കാം അപ്പോൾ തന്നെ ഫുഡ് കളർ ഉണ്ടല്ലോ യെല്ലോൻ്റെ അത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതായാലും മതി കേട്ടോ ഇവിടെ ഫുഡ് കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ റെഡ് കളർ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് കീറിയതാണ് നടുക്ക് ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുവിൽ കീറി കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ഇതിൻ്റെ മേലെ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ നടുക്ക് കരിയാണ് വെക്കേണ്ടത് നമുക്ക് പുകയ്ക്കണമല്ലോ അതും കൂടി വെക്കാം അപ്പം ഇനി നമുക്കിതിൻ്റെ നടുക്ക് ആ കരി വെച്ചെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതൊന്ന് ചെയ്യാൻ കുറച്ച് ചെറുതായിട്ടൊന്നൊരു കുഴി ഉണ്ടാക്കാം ഇത് നമുക്ക് ആ കരിയും കൂടി ഒന്ന് വെച്ചെടുക്കാം ചെറിയൊരു പാത്രത്തിൽ ഇനി അവിടെ കരി ഉണ്ടാക്കിയിട്ടില്ല ചെറിയൊരു പാത്രത്തിൽ കരി വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കലാണ് അപ്പം തന്നെ നമുക്കത് കൂടി വരും പുക ഒട്ടും പോണ്ട ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടുപ്പിലിരിക്കട്ടെ അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഓ ഭയങ്കര മണം വരുന്നുണ്ട് അപ്പം നമ്മളെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം ചോറൊക്കെ വെന്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് പതുക്കെ എടുക്കാം നല്ല ചൂടുണ്ട് പതുക്കെ ഇതിനൊന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് വേണ്ടത് ഇത് ഒന്നായിട്ട് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോറ് മാത്രം വേറെ പ്ലേറ്റിക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം നല്ല ഭംഗിയുണ്ടാവും കാണാൻ ചുവപ്പും മഞ്ഞിയൊക്കെ ആയിട്ട് വെള്ളയും ഒക്കെ പാടെ ഒരു കളർഫുള്ളാവും അതെല്ലാം ഒന്നായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനതിപ്പോൾ ഒന്നായിട്ട് ഇറച്ചിയും ചോറും ഒക്കെ പാടെ കൂട്ടിക്കുഴച്ചിട്ടാണ് ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ മന്തിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിച്ചോറ് ഞാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമോ ഇത് ഭയങ്കര പ്രയാസമാണല്ലോ പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മന്തിച്ചോറാണ് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു കളറും ഒക്കെ കാണുന്നുണ്ട് അല്ലേ കഴിച്ചാലേ മനസ്സിലാവുള്ളൂ ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ താത്താനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.